ഈർക്കിൽ കമ്പ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറ്റില്ല എന്നായിരിക്കും നമ്മുടെയൊക്കെ മറുപടി അല്ലെ. എന്തായാലും അതുകൊണ്ട് അടിപൊളി അടിപൊളി വർക്കുകൾ ചെയ്യുന്ന ഒരു കിടിലൻ വ്യക്തിയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഈ അടുത്ത കാലത്ത് തന്നെ കൊറോണ എന്ന മഹാമാരിയെ പോലും അദ്ദേഹം തന്റേതായ ഒരു ഭാവനയിൽ നിന്നും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുന്നതായിട്ടുള്ള ഒരു മിനിയേച്ചറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കൊറോണ എന്നുള്ള വാക്ക് നമ്മൾ ഇപ്പോഴാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഭാവനയിൽ ആ വൈറസിനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. ഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന വിഷസർപ്പങ്ങളാണ് ഇതിൻ്റെ ഒരു തീം. ഇത് ഞാൻ ഈർക്കിൽ കൊണ്ടുണ്ടാക്കിയ വാദ്യോപകരണങ്ങളിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ തബലയാണ്. യഥാർത്ഥ തബലയുടെ അതേ വലുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തബലയാണ് ഇത്. ഒരുപാട് സമയമെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് സമയമെടുത്തു, പക്ഷെ ഭംഗിയായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഫുള്ളായിട്ട് ഇറുക്കിലി ഇതിൻ്റെ നാട അതുപോലെ തന്നെ ടൈറ്റി എന്ന സംവിധാനങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു വട്ടശ്രീകോവിൽ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ രൂപമാണ്. ഇതൊരു വട്ടശ്രീകോവിലാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മാതൃക ഇത് ഫുൾ ഇറുക്കിലിയാണ്. ഇതാണ് നമുക്കറിയാൻ സാധിക്കും ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ, അതിൻ്റെ നടവാതിൽ, എല്ലാ സംഗതികളും ഉള്ള ഒരു വട്ടശ്രീകോവിലാണത്. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള കാളവണ്ടിയാണ് ഇത്. കൃത്യമായിട്ട് പറഞ്ഞ 4 മാസം സമയമെടുത്തു. ഇതിൽ ലക്ഷക്കണക്കിന് ഇറുക്കിൽ തുണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ഈ ചരക്ക് നീക്കത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന സംവിധാനം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതുപോലെ തന്നെ ഇത് ബ്രേക്കാണ് ഇതിൻ്റെ. ഇത് ഇദ്ദേഹം ഇങ്ങനെ ബ്രേക്ക് ഈ കാലുകൊണ്ട് ചവിട്ടുന്ന സമയത്താണ് ഈ വണ്ടി ഇതിങ്ങനെ ജാമായിട്ട് ഈ വണ്ടി നിൽക്കുക. അതിൻ്റെ ഒരു കവറ് എല്ലാ ഇരിക്കലും കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഒരു പായ്ക്കപ്പലാണ്. ചെറിയ 8 മണിക്കൂർ സമയം വരെ ഓരോ ദിവസവും എടുത്തിട്ടുള്ളതാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതിന് 3-4 പായകളാണുള്ളത്. കാറ്റിൻ്റെ ഗതി അനുസരിച്ചിട്ടാണ് ഇത് പറയും. ഈ കൊടിയാണ് ഇതിൻ്റെ കാറ്റിൻ്റെ ഗതി നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സംവിധാനം. ഇതിൽ അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിന്നർ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഒരെണ്ണം മോഡൽ ഇവിടെ വച്ചിരിക്കുന്നതാണ്. കയറാണത്, കയർ പശ ഉപയോഗിച്ച് മാത്രം ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മുടെ കേരള പൈതൃകത്തിൻ്റെ ഭാഗമാണല്ലോ. നിറവറ, നിലവിളക്ക്, ഇത് നെല്ലാണ്. കതിര് നെല്ല് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വിളക്ക് ഇറുക്കിലാണ്. ഇത് വളരെ പഴയതാണ്, ഒരു 10 വർഷമൊക്കെ പഴക്കമുണ്ട് ഇതിന്. ഗ്രാമഫോണാണ് ഇത്. ഫുൾ ഇറുക്കിലി തന്നെയാണ്. എല്ലാം ഇറുക്കിലാണ് ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും. നമുക്ക് ഡിസ്ക് കാണാം. ഈ ഡിസ്കുകളൊക്കെ എല്ലാം ഇറുക്കിലി കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഗ്രാമഫോണ് ഇതുണ്ടാക്കിക്കാൻ കാരണം ഇതുപോലെ ഒരെണ്ണം നമ്മുടെ ഗാനഗന്ധർവൻ്റെ യേശുദാസിന് കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് കൊടുത്ത ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അതേ മാസം തന്നെ വേറൊരെണ്ണം ഉണ്ടാക്കി ഞാൻ എൻ്റെ ശേഖരത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൻ്റെ ഒരു മോഡലാണ്. ആ ക്ഷേത്രത്തിൽ കൊടിമരം ഇല്ല എന്ന് മാത്രം, ബാക്കിയെല്ലാം ആ ക്ഷേത്രത്തിൻ്റെ മാതൃകയാണ്. ഇത് ചിറ്റമ്പലം ശ്രീകോവിൽ, അതുപോലെ തന്നെ സോപാനം, അതിൻ്റെ നടവാതിൽ, പ്രദക്ഷിണ വഴി, ബലിക്കല്ലുകൾ, അങ്ങനെ എല്ലാ സംഗതികളും ഒരു ക്ഷേത്രത്തിൻ്റേതായുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതൊരു 1.5 വർഷം സമയമെടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു എൻ്റെ ഭാവനയിലുള്ള, ഞാൻ എൻ്റെ ഒരു ഐഡിയ പ്രകാരം ചെയ്തിട്ടുള്ള ഒരു ഹോട്ടൽ അല്ലെങ്കിൽ റിസോർട്ടിൻ്റെ ഒരു രൂപമാണ് ഇത്. ഇതിൽ കിടക്കാം. ഇതിൽ കിടന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക്, അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരെ സ്റ്റെപ്പ് കയറി മേലേക്ക് ചെന്നിട്ട് ഇവിടെ സ്റ്റെപ്പുണ്ട്. ഇവിടെ സ്റ്റെപ്പ് ഈ റിംഗ് സർക്കിളിലേക്ക് കയറാം. അതല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് കൂടെ വന്നിട്ട് ഇപ്പോഴത്തുള്ള റിംഗ് സർക്കിളിലേക്ക് കയറാം. ഇവിടുന്ന് സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് കയറിയിട്ട് ഇത് അണ്ടർഗ്രൗണ്ടിലൂടെ, അതിൻ്റെ ഉള്ളിലൂടെ ഒരു കോണിയുണ്ട്. അത് കഴിഞ്ഞാൽ മുകളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡൈനിങ് സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു വീണ, ഏകദേശം 2 വർഷം സമയമെടുത്ത് ചെയ്തിട്ടുള്ളതാണ്. ഫുള്ളിർക്കിലാണ്. നമ്മൾ ഈ അറ്റം തൊട്ട് നമ്മുടെ വ്യാളി കാണാം. അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള അളവിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. മോഡൽ മാത്രമാണ്, വായിക്കാൻ പറ്റില്ല. ഇത് മോദിയുടെ ചിത്രമാണ്. അത് വൈക്കോലാണ് ചെയ്തിരിക്കുന്നത്. ഒരു 3-4 ഭാവങ്ങൾ അതിൽ ചെയ്തിരുന്നു. 5 വർഷം മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ രൂപമാണത്. ഇത് ഗിറ്റാർ ഇതിലൂടെ തന്നെയാണ്. ഗിറ്റാറിൻ്റെ അതേ സെയിം മോഡലാണ്. ഇതിൻ്റെ കമ്പികൾ, ഇത് ട്യൂൺ ചെയ്യാനുള്ള സംവിധാനങ്ങൾ എല്ലാം അതുപോലെ തന്നെയാണ് ചെയ്തത്. ഉറപ്പുണ്ട്. ഇത് എണ്ണ ചേരുന്ന സർപ്പങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വെറൈറ്റി വീഡിയോയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂരാണ്. ഈർക്കിൽ കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഒരു ഹോബിയായിട്ട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്.
എൻ്റെ വീട് ഒരു മ്യൂസിയം പോലെ തന്നെ എൻ്റെ എല്ലാ സൃഷ്ടികളും തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആർക്കു വേണമെങ്കിലും ഏത് സമയത്തും ഇവിടെ വന്ന് ശില്പങ്ങൾ കാണാം. ഏകദേശം 30 വർഷമായിട്ട് ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോളോ ടൈസിലെ ജീവനക്കാരനായിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. വർഷങ്ങളെടുത്തിട്ടാണ് ഓരോ ശില്പങ്ങളും ചെയ്യുന്നത്. 25 വർഷം മുമ്പ് ചെയ്തിട്ടുള്ള ശില്പങ്ങൾ മുതൽ ലോക്ക്ഡൗൺ കാലത്ത് നമ്മുടെ വിരസത അകറ്റാൻ വേണ്ടി ചെയ്തിട്ടുള്ള ശില്പങ്ങൾ വരെയുണ്ട്. യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ മാസ്റ്റർ ക്രാഫ്റ്റ് മാൻ അവാർഡ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ സൃഷ്ടികൾ നേരിട്ട് രാജ്യത്തെ പ്രമുഖ വ്യക്തികൾക്ക് സമ്മാനിക്കാനായിട്ട് കഴിയുക എന്നുള്ളത് ഭാഗ്യമാണ്. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ ചിത്രം വൈക്കോലിൽ ചെയ്ത് എനിക്ക് നേരിട്ട് സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള എൽ കെ അദ്വാനി, അതുപോലെ തന്നെ കെ ജെ യേശുദാസ്, നമ്മുടെ രാഷ്ട്രപതിയായിരുന്നിട്ടുള്ള എ പി ജെ അബ്ദുൽ കലാം, അങ്ങനെ നിരവധി ആളുകൾക്ക് നേരിട്ട് സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപൂർവങ്ങളായിട്ടുള്ള കലാസൃഷ്ടികൾ ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ശില്പങ്ങൾ വില പറയാതെ വിൽക്കാതെ ഇവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ അവരുടെ സൃഷ്ടികൾ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് ഒരുമിച്ച് കൊണ്ടുവരികയും അങ്ങനെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന കലാസൃഷ്ടികളെ കലാസ്വാദകരുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രയത്നം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ഭാഗ്യമായി കരുതുന്നു. എന്നെ എൻ്റെ ഈ ഒരു ആഗ്രഹം എല്ലാ കലാകാരന്മാരെയും ആ ഒരു അപൂർവ കലാ മ്യൂസിയം എന്നുള്ള രീതിയിൽ ഒരു മ്യൂസിയം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ ടൂറിസം വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. അതിൻ്റെ പ്രയത്നത്തിൽ ഭാഗമാക്കാനായിട്ട് നിങ്ങളുടെ ചാനലും സഹകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് കാണുന്നത്? ഇതുപോലെയുള്ള അടിപൊളി അടിപൊളി നിരവധി വസ്തുക്കൾ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഇനിയുമുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള കലാകാരന്മാരെ കണ്ടെത്തുവാൻ ഇനിയും നിങ്ങൾ സഹായിക്കുക. തീർച്ചയായും വെറൈറ്റി മീഡിയയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്.